നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം കുണ്ട്ര മോതിമുക്ക്. മോതിമുക്ക് ഇവിടെ ആലുമൂട് കുറ്റിമുക്ക് എന്ന് പറയും. ആലുമൂട് കുറ്റിമുക്ക് അന്നേരം ഇവിടെ നമ്മളൊരു പുതിയ ഫാം, പോത്ത് ഫാമിനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം പുതിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്ത് പുതിയ ലോഡുകൾ വരുന്നുണ്ട്. അന്നേരം അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. പിന്നെ പുതിയ ഫാമിന്റെ സെറ്റപ്പ് ഒക്കെ ആയി. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പം നിങ്ങളുടെ ഫാമിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരം ഫാം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ലോഡ് വന്നേ. രാവിലെ ലോഡ് വന്നു. അന്നേരം എവിടുന്നാ ഈ ലോഡ് വന്നേക്കുന്നേ? ഇത് ഹരിയാനയിൽ നിന്ന്. ഹരിയാനയാണ്. ഹരിയാനയിന്ന് പോയി പർച്ചേസ് ചെയ്തില്ലേ? പോയി എടുത്തതാ. പിന്നെ വീട്ടുകളിൽ കയറി എടുത്തിട്ടുണ്ട്. പിന്നെ ഫാമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് ലോഡ് തയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് നമുക്കിത് വീട്ടിൽ നിന്ന് മേടിച്ചാലും മാർക്കറ്റിന് ഇതിലേ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ ലോഡ്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് അവിടെ പോയപ്പം നമ്മള് ഈ അല്ലാതെ നേരത്തെ പോത്തിന്റെ ബിസിനസ് എനിക്ക് ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പോയി എടുക്കുമ്പോൾ നമുക്കൊന്നും കൂടെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ എടുക്കുമ്പോൾ മനസ്സിന് എങ്ങനെയാ? നമുക്ക് നല്ല സന്തോഷം. നമ്മളിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം വളർത്തിയെടുക്കാനുള്ളതും നല്ല, അവർക്ക് അത് എപ്പോഴാലും ഒരു നല്ല പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. നല്ല കുട്ടികളെ ഇല്ലില്ല, സ്കാച്ച് ഒന്നും ഇല്ല. നമ്മള് വണ്ടിയിലും അത്രയും സേഫായിട്ടാണ് കയറ്റി കൊണ്ടുവന്നതും പിന്നെ ലോഡ് ഇറക്കിയത് അങ്ങനെ തന്നെ. ഈ ഫുഡ് കൊടുക്കാനായിട്ട് ഇറക്കിയത് എല്ലാം നല്ല രീതി നോക്കി തന്നെ ചെയ്ത് കൊണ്ടുവന്നത്. എല്ലാം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ഒരു പഞ്ചായത്തിൽ തന്നെ കറങ്ങുന്ന കണക്ക്. അതാണെങ്കിൽ അവിടെ കറങ്ങി ഗ്രാമങ്ങളിൽ കയറി അവിടുന്ന് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് വന്ന് ലോഡ് ലാസ്റ്റ് ആയപ്പോഴത്തേനാ നമ്മള് മാർക്കറ്റിൽ നിന്ന് എടുത്തത്. എടുത്തിട്ട ലോഡ് തികച്ച് നമ്മൾ വന്നത്. ഇപ്പം നമ്മൾ ഈ എടുത്തേക്കുന്ന എത്ര കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്? ഇതിപ്പം മൊത്തം നമുക്ക് 45 കുട്ടി വന്നിട്ടുണ്ട്. 45 കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ 45 കുട്ടികളിൽ ഇത് ഏത് ഇനമാണ്? ഇതെല്ലാം മൊറയുടെ ക്രോസ് കുട്ടികളാ. ഒറിജിനലും ഉണ്ട്, പക്ഷെ നമ്മളെല്ലാം ക്രോസ് എന്നും പറഞ്ഞ കൊടുക്കുന്നു. കാര്യം എരുമ കുട്ടിയുണ്ട്, അഞ്ചെരുമ കുട്ടിയുണ്ട്. പിന്നെ വലിയ പോത്തുകളും ഉണ്ടായിരുന്നു. വലിയ പോത്തുണ്ട്, ഒരു 5-6 പോത്ത് വലുതും ഉണ്ട്. അന്നേരം ഈ ഇവർക്കെല്ലാം ഒരേ റേറ്റിലാണോ നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരേ റേറ്റിനാണ്, വലുതിനും ചെറുതിനും എല്ലാം ഒരേ റേറ്റ്. കിലോയ്ക്ക് എങ്ങനെ? അതിന്റെ കിലോ നമ്മൾ 135 രൂപ റേറ്റിനാ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 135. ഈ ലോഡിന് വരുന്ന 135 കൊടുക്കാം. വലുതും ചെറുതും എല്ലാം എരുമേ പോത്തുകുട്ടികളും എല്ലാം ഒരേ പ്രൈസ്? അതെ അതെ. ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ? ലൊക്കേഷൻ നമ്മളെ മോതിമുക്കി വരണം. കുണ്ട്ര കുണ്ട്രന്ന് കണ്ണാലൂര് പോകുന്ന റോഡ്, ആ റോഡില് മോതിമുക്ക്. അവിടുന്ന് റൈറ്റ് ആലുമൂട്ടിലോട്ട് വരുന്ന വഴി. ആലുമൂട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കുറ്റിമുക്ക് എന്ന് പറയും. നമ്മുടെ ഫാമിന്റെ പേര് പറഞ്ഞില്ല. ബ്ലാക്ക് ബുൾ. ബ്ലാക്ക് ബുൾ മുറ ക്രോസ് ഫാം. പരിചയപ്പെടുത്തി. അതെ അതെ.
അന്നേരം ഈ പോത്തും കുട്ടികളെ ഇന്ന് സെയിൽ നടന്നു അല്ല നമ്മൾ ആള് വരുന്നെങ്കിൽ കൊടുത്തോണ്ടേ ഇരിക്കുക ഇപ്പം തന്നെ ഓൾറെഡി ഒരു 10 കുട്ടികളും ഇപ്പം ഇറങ്ങിയിട്ട് കുറച്ച് സമയം ആളുകൾ അതിന് ആൾക്കാരെ വന്ന് എടുത്തു തുടങ്ങി സെയിലായി ആയി പത്ത് കുട്ടികളോളം പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു ബുക്കിംഗ് ആയിട്ടുണ്ട് ബുക്കിംഗ് ആയിട്ടുണ്ട് ബുക്കിംഗ് ആയിട്ടുണ്ട് ബാക്കിയുള്ളതിനെ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് ആളുകൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്തെടുത്തോളൂ സെലക്ട് ചെയ്തെടുക്കാം ആ ഷമീറെ അന്നേരം ഈ അടുത്ത ലോഡ് എപ്പോഴത്തേക്കുണ്ട് അടുത്തൊരു 3-4 ദിവസം വെച്ച് ഇവിടെ ലോഡ് കേറിയിട്ടുണ്ടോ കേറിയിട്ടുണ്ട് 3-4 ദിവസം വെച്ച് അടുത്ത ലോഡ് വരും അന്നേരം നിങ്ങൾ ഈ ലോഡ് തീരുന്നതിനനുസരിച്ച് അതോ കണ്ടിന്യൂസ് ഇങ്ങനെ ലോഡ് വന്നോ ലോഡ് വന്നോണ്ടേയിരിക്കുക അതിനനുസരിച്ച് നമ്മൾ സാധനം കൊടുത്തോണ്ടിരിക്കുന്നു പുതിയ ലോഡുകൾ വരുന്നുണ്ട് ആ പുതിയ ലോഡ് വരുന്നുണ്ട് കാരണം ഇവിടെ വന്നപ്പം തന്നെ ഇത്ര സമയം കൊണ്ട് 10 കുട്ടി കൂടുതൽ ഇപ്പം സെയിൽ ആയി കഴിഞ്ഞ് ബാക്കി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴ് നമുക്ക് ഇനി കുട്ടി അധികമായിട്ടില്ല പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വന്ന കുട്ടിയെല്ലാം ക്വാളിറ്റി കുട്ടികളാണ് അതുകൊണ്ട് വരുന്നവരെല്ലാം അതിന് ആളുകൾ പറയുന്ന കേട്ട് നല്ല ഡാമേജ് ഇല്ലാതെ നല്ല കുട്ടികളാണ് വളരെ സന്തോഷത്തോടെ ആളുകൾ ആണ് അതുകൊണ്ട് അവര് അന്നേരം ടോക്കണും തന്ന് അത് റെഡിയാക്കിട്ട് പിന്നെ അടയാളം ചെയ്തിട്ട് പോയേക്കുക അപ്പൊ പിന്നെ പിന്നെ വരുന്നവർക്ക് നമുക്ക് അതനുസരിച്ച് കൊടുക്കാം പുതിയ ഫാം ഏതാണ്ട് തുടങ്ങുന്നു പുതിയ ഇനി ഒരെണ്ണം കൊട്ടാരക്കരയിൽ വരുന്നുണ്ട് കൊട്ടാരക്കരയിൽ പള്ളിക്കൽ പള്ളിക്കൽ പോണ്ട അവിടെ വയൽ ഭാഗം ആ റോഡ് ഇറങ്ങി വരുന്നിടത്തായിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം അന്നേരം അത് അടുക്ക തന്നെ ആണോ അല്ലേ അത് അടുക്കുക അടുത്ത ഇനി വരുന്ന ലോഡും കൂടി ഇവിടെ വരും പിന്നെ അതിനും 2 ദിവസം കഴിഞ്ഞിട്ട് ലോഡ് വരുന്നത് കൊട്ടാരക്കര ആയിരിക്കും പിന്നെ ലോഡ് വരുന്നെന്ന് പറയുക വേണ്ട എപ്പോഴും ലോഡ് വന്നോണ്ടിരിക്കും വന്നോണ്ടേരിക്കും നല്ലൊരു കാര്യം തീർച്ചയായിട്ടും കാര്യം നമുക്ക് കൂടുതലും കർഷകർക്ക് നല്ല സാധനം കൊടുക്കണം പിന്നെ ഞാനും ഇത് പണ്ടോട്ടെ വളർത്തി എനിക്ക് നല്ല എന്തുവാ പോത്തിൻ്റെ അടുത്ത് ഭയങ്കര ഇതായതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് വളർത്തിയ പ്രയോജനം ഉള്ളത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ലോഡ് എടുത്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു കസ്റ്റമറിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അന്നേരം നമ്മൾ കൊടുക്കുന്നത് 135 രൂപ 135 രൂപ മാന്യമായിട്ടുള്ള പ്രൈസ് അല്ലേ നല്ല പോത്തുകളെ നമ്മൾ കൊടുക്കുന്നു നല്ല ഇനത്തിൽപ്പെട്ട പോത്തുകളെ കൊടുക്കുന്നു ആണാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുത്തതിൽ കൂടുതൽ ഈ ഫാമിലുകൾ പോലെ എടുത്തതിനും വില ആയിട്ടുണ്ട് അതെ അതെ പ്രത്യേകിച്ച് നമ്മളെ ഓണർമാർ തന്നെ നേരിട്ട് പോയി എടുക്കുമ്പം വേറൊരു ലെവലിലോട്ടുള്ള നല്ല കുട്ടികൾ നമ്മൾ അവിടെ നിന്ന് പൈസയുടെ കാര്യമല്ല നോക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ വളർത്തി കഴിഞ്ഞാൽ അവർക്കത് പ്രയോജനം ചെയ്യണമെന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഓർഡർ ചെയ്താൽ മതി അതാണ് ഇഷ്ടമുള്ളതിനെ കൊണ്ടുതരും ഇപ്പൊ 50 കുട്ടി വരുന്നതിനകത്ത് എല്ലാ തരവും കാണും അപ്പൊ അവർക്ക് കൊണ്ടുവന്ന് തന്നിട്ട് പോയാതി പിന്നെ നമുക്കെന്ന് വെച്ചാൽ നമ്മളിത് വളർത്തി പരിചയം ഉള്ളത് കൊണ്ട് നല്ലതിനെ തന്നെ വളർത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാ കർഷകർക്ക് നല്ലതിനെ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോയി സെലക്ട് ചെയ്തെടുത്തോണ്ട് വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളിൽ ഒന്നിലും ഒരു കുറ്റം ആരും പറഞ്ഞ വരുന്നവരെല്ലാം വിജയകരമായി ഈ പോത്ത് ഫാം മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും ഇനിയും ലോഡുകൾ വരട്ടെ കസ്റ്റമറുകൾ വന്ന് സെയിൽ ഇറങ്ങി എൻ്റെയും ഒരു വലിയൊരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്